APS ഇല്ലാണ്ട് ജർമ്മനിക്ക് പോകാൻ പറ്റുന്നു ഒരുപാട് പേര് പറയുന്നുണ്ട്. എന്നാ അങ്ങനെ പോയ എത്ര പേരെ നിങ്ങൾക്കറിയാം? എനിക്കൊരാളെ അറിയാം, ഷീൻ ഷാജു. ഷീൻ ഷാജുവിന് APS ഇല്ലാതെ ജർമ്മൻ വിസ കിട്ടി. എങ്ങനെയായിരിക്കും? നമുക്ക് ഷീനോട് ഞാൻ ചോദിച്ചാലും. ഷീനോട് APS ഇല്ലാണ്ട് ജർമ്മനിക്ക് പോകാൻ പറ്റുന്നു പറഞ്ഞപ്പോ ഷീന് വിശ്വാസം ഉണ്ടായിരുന്നു. അവരെല്ലാം പറയുന്നത് അത് പോസിബിൾ അല്ല, കാരണം ഞാൻ രണ്ടുമൂന്ന് ഏജൻസി മാറിയാണ് പറയുന്നത്. അന്നേരം അത് ആദ്യം വിശ്വസിച്ചില്ലായിരുന്നു, ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ആരും പറഞ്ഞില്ല അങ്ങനെ പോകാൻ പറ്റില്ല. എല്ലാവരും പറയുന്നത് പറഞ്ഞത് പോസിബിൾ അല്ല, അങ്ങനെ ഓപ്ഷൻ ഇല്ല, വേണമെങ്കിൽ ഫ്രാൻസ് വഴി പോവാം, അങ്ങനെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ എന്ത് തോന്നുന്നു, APS ഇല്ലാണ്ടാണ് ഷീൻ ജർമ്മനിക്ക് പോകാൻ പോണത്? അപ്പൊ എന്താണ് ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഹാപ്പിയാണ്. ഓക്കേ, ഏജ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഏജ് അടിപൊളിയാണ്, എല്ലാം കറക്റ്റ് പ്രോപ്പറായിട്ട് തന്നെ ചെയ്തു തന്നു, കറക്റ്റ് റെസ്പോൺസ് ഉണ്ടായിരുന്നു എല്ലാത്തിനും. താങ്ക് യു.